UDF ഭരിച്ചിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയെ പീഡിപ്പിച്ചിരുന്നു എന്ന് സ്വയം മേനു നടിക്കുന്ന PC ജോർജ് പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെ പരാതി കൊടുക്കുമെന്ന് പറയുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നതെന്ന് CPM ഏരിയ സെക്രട്ടറി കെ രാജേഷ്. UDF കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടിയെയൊക്കെ കിടുകിടാ വിറപ്പിച്ചിരുന്നു എന്ന് സ്വയം മേനി നടിക്കുന്ന ഇദ്ദേഹം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെ പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തുകയാണ്. ദയനീയമായ പത്രസമ്മേളനമായിരുന്നു. അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു, അദ്ദേഹത്തെ പുറകിന്ന് വലിച്ചു, അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ല. പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെ കേസ് കൊടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, പഞ്ചായത്ത് മെമ്പർമാരെ നിങ്ങൾ കൊണ്ട് തൂക്കിക്കൊന്നു, നിങ്ങൾ തൂക്കിക്കൊല്ലുന്ന ഞങ്ങളൊന്ന് കാണട്ടെ. നിങ്ങളുടെ കാല് പിടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. MLA MLA യുടേതായ എല്ലാ ബഹുമാനവും നൽകി ഞങ്ങൾ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ തെമ്മാടിത്തര MLA പറഞ്ഞാൽ ആ തെമ്മാടിത്തത്തിനെതിരെ പരസ്യമായി ഞങ്ങൾ പ്രതികരിക്കും. നിങ്ങൾ മാന്യമായി പ്രതികരിച്ചാൽ ഞങ്ങൾ മാന്യമായി പ്രതികരിക്കും. നിങ്ങൾ തെമ്മാടിത്തരം പരസ്യമായി പറഞ്ഞാൽ ആ തെമ്മാടിത്തരത്തിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾ നിർബന്ധിതമാകും. നിങ്ങൾ വേദനിച്ചിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെ മൂക്കിക്കയറ്റു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞങ്ങൾ കൃത്യമായി പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. KM മാണിയുടെ ഭാര്യയെ പോലും വെറുതെ വിട്ടിട്ടില്ല. PJ ജോസഫിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും മകനെ ഉൾപ്പെടെ വെറുതെ വിട്ടിട്ടില്ല. ഇപ്പോൾ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി അങ്ങുമിങ്ങു നടക്കുമ്പോൾ ഞങ്ങളുടെ ചെലവിൽ PJ ജോസഫിൻ്റെ മുന്നണിയിലേക്ക് കയറാമെന്നാണെങ്കിൽ അത് നേരെ പറയാനുള്ള ആർജവും പൂഞ്ഞാർ MLA കാണിക്കാട്ടണം. പഞ്ചായത്ത് മെമ്പർമാരെ പേടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് നടപടിയുള്ള കാര്യമല്ല. നിങ്ങളുടെ ഈ വിരട്ടലും വെല്ലുവിളികളും കേട്ട് ഞങ്ങൾ നിങ്ങളുടെ പുറകിൽ വന്ന് അയ്യോ അത് മാപ്പാക്കണം ഒത്തുതീർപ്പാക്കണം എന്നാണെങ്കിൽ സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പാറത്തോട് പഞ്ചായത്തിൻ്റെ പൊതുവായ വിഷയങ്ങൾക്കെതിരെ, ഭരണസമിതിയുടെ കുഴപ്പങ്ങൾക്കെതിരെ അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം നല്ല നിലയിൽ പ്രതികരിക്കുന്നുണ്ട്, നല്ല നിലയിൽ പ്രതികരിക്കും. പക്ഷേ ഭരണസമിതി ആകെ ആക്ഷേപിക്കുന്ന, ആ പാറത്തോട്ടെ ജനങ്ങളെ ആകെ ആക്ഷേപിക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നിയമപരമായ സമീപനം സ്വീകരിച്ചു. ഈ പൂഞ്ഞാർ MLA ആ യോഗത്തിൽ സ്പീക്കറെ ആക്ഷേപിച്ചില്ലേ? അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ. സ്പീക്കറെ ആക്ഷേപിച്ചാൽ സ്പീക്കറെ ആ വിവരം അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ജനാധിപത്യം ജനാധിപത്യം എന്ന് വായു തരാതെ വർത്തമാനം പറയുന്ന ഈ മനുഷ്യൻ കേരളത്തിൻ്റെ ബഹുമാനായ സ്പീക്കറെ അടക്കം പേരെടുത്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കണം, പഞ്ചപുച്ഛം അടക്കി നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യപ്പെടില്ല എന്നാണ് വിനീതമായി മറുപടി പറയാനുള്ളത്. പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പരുവത്തിലേക്ക് ആണ് PC ജോർജ് എത്തിയത് എന്നത് ദയനീയമായ കാഴ്ചയാണ്. ഇതിലൊന്നും ഇത്തരത്തിലുള്ള വാചാടോപങ്ങളിലൊന്നും വീണുപോകില്ല ഇവിടുത്തെ ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം എന്നാണ് പറയാനുള്ളത്. MLA തെമ്മാടിത്തരം പറഞ്ഞാൽ പരസ്യമായി പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്നും, മാന്യമായി പ്രതികരിച്ചില്ലെങ്കിൽ തങ്ങളും തിരിച്ചു പ്രതികരിക്കുമെന്നും CPM ഏരിയ സെക്രട്ടറി കെ രാജേഷ് പറഞ്ഞു. CPM ഇല്ലാതെ പോകുമെന്ന് പറയുന്ന PC ജോർജ് ജനപക്ഷത്തിന്റെ മെമ്പർമാർ എവിടെ പോയെന്ന് മറുപടി പറയണമെന്നും, സ്വന്തം മെമ്പർമാരെ കൂടെ നിർത്താൻ കഴിയാത്തവരാണ് കുറ്റം പറയുന്നതെന്നും കെ രാജേഷ് പറഞ്ഞു. ഈ ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടി പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന വലിയ സന്തോഷമുണ്ട്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ പാറത്തോട് പഞ്ചായത്തിൽ ജനപക്ഷത്തിന് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നില്ല, ഇപ്പൊ എന്തി ഇല്ലാതെ പോയത്? ഈ ഒരു വിരള് മുന്നോട്ട് നീട്ടുമ്പോൾ ബാക്കി മുഴുവൻ വിരളും സ്വന്തം നെഞ്ചിലേക്കാണ് ചൂണ്ടുന്നത് എന്ന തത്വം PC ജോർജ് MLA വല്ലാതെ ബാധകമാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സ്വന്തം കൂടെയുള്ള മെമ്പർമാരെ പോയി നിർത്താൻ കഴിഞ്ഞോ? ഞങ്ങൾ ചോദിക്കട്ടെ, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പ്രസിഡന്റ് ആരാ? ഇപ്പോൾ ജനപക്ഷം പാർട്ടിയിലെ മെമ്പറല്ലായിരുന്നോ? ഈ MLA രാഷ്ട്രീയ പാപ്പരത്തം കൊണ്ടല്ലേ അവർ ആ മുന്നണിയിൽ നിന്ന് പോയത്? ഇപ്പോൾ അവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പാറത്തോട് പഞ്ചായത്തിലുള്ള മെമ്പറില്ല, പല സ്ഥലത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മറ്റു പ്രവർത്തകന്മാരൊക്കെ വിട്ടുപോയില്ലേ? PJ ജോസഫിനെതിരെ വിവാദം ഉണ്ടാക്കിയ ആൾക്കാണ് ഇപ്പോൾ PC യോട് പ്രണയമെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു. മെമ്പർമാർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ദയനീയ കാഴ്ചയാണ് PC യിൽ നിന്നും കാണുന്നതെന്നും, ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.